ഹലോ എവ്രി വോൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ടുഡേ വി ആർ ഗോയിൻ ടു ലേൺ ways to learn anything. എനിത്തിങ് എന്തൊരു കാര്യവും നിങ്ങൾക്ക് പഠിക്കാൻ ഈ ഒരു പത്ത് പത്ത് വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ സബ്ജക്റ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാ സ്കില്ലുകൾ എന്തും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം അതിനും ഈ ഒരു പത്ത് വഴികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ആ ഒരു ടോപ്പിക് പഠിച്ചിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സെറ്റ് ഫസ്റ്റ് വൺ ആദ്യത്തെ വൈ ക്രിയേറ്റേഴ്സ് സ്റ്റഡി സ്കെഡ്യൂൾ അത് പഠിക്കാനുള്ള ഒരു സ്കെഡ്യൂള് നിങ്ങൾ സെറ്റാക്കി വെക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സ്കെഡ്യൂള് സെറ്റാക്കി വെക്കലാണ് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് പ്ലാൻ യുവർ സ്റ്റഡി ടൈം ആൻഡ് സ്റ്റിറ്റ്യൂട്ട് ഏതാണോ ഏതാണോ ആ ഒരു സമയം പഠിക്കേണ്ട സമയം അത് സ്കില്ലാണെങ്കിൽ സ്കില്ല് എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആ ഒരു സമയം നിങ്ങൾ റെഡിയാക്കി വെക്കുക അതിൽ സ്റ്റിക്ക് ചെയ്യുക അതായത് അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ പത്ത് ആണ് നിങ്ങൾ അതിനു വേണ്ടി വിചാരിക്കുന്നതെങ്കിൽ അത് വളരെ കുറച്ചൊരു എമൗണ്ട് പറഞ്ഞതാണ് ആ ഒരു പത്ത് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ആ പത്ത് മിനിറ്റ് പൂർണ്ണമായും വേണ്ടി ചിലവഴിച്ചിരിക്കണം ബ്രേക്ക് യോർ സ്റ്റഡി സെഷൻസ് ഇൻ ടു മാനേജബിൾ ചാങ്സ് അതായത് ആ ഒരു സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടൈം എന്നുള്ളത് ഒരു ഒരു നാല് മണിക്കൂറോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോ ഒന്നും വലിയൊരു സ്കെഡ്യൂൾ ചെയ്യാതെ അരമണിക്കൂർ പ്ലസ് ഒരു പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പ് അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ആ ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡ് ദി സിലബസ് അതിൻ്റെ സിലബസ് ഏതാണെന്ന് ആ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് ആക്ച്വലി നമ്മളിപ്പോൾ ഒരു സ്കില് എടുക്കുകയാണെങ്കിൽ അതിന് ഏതൊക്കെ പോയിൻറ്സുകൾ നിങ്ങൾ എന്താക്കണം പഠിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു സ്വിമ്മിങ്ങാണെങ്കിൽ സ്വിമ്മിങ്ങിന് എങ്ങനെ എത്ര ടൈപ്പ് ഓഫ് സ്വിമ്മിങ്ങൾ ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റഡിയിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന് കംപ്ലീറ്റ് സിലബസ് എന്തൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ് എക്സാമിൽ ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വേണം ആൻഡ് ഫോക്കസ് ഓൺ ദോസ് ഏരിയ ആ ഏരിയ നോക്കിയിട്ട് പഠിക്കണം അല്ലേ അതായത് നമ്മളിപ്പോൾ ഇനി വരാനിരിക്കുന്ന എക്സാമിൽ ഇത്രയും ഇത്രയും ചാപ്റ്റേഴ്സ് മാത്രമേ നമ്മുടെ സിലബസിലുള്ള ഇത്രയും ഇത്രയും ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നിട്ട് വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് കാര്യമുണ്ടോ നോ 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 ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ സെറ്റ് ആക്കിയിരിക്കണം അപ്പം സിലബസ് എന്താണെന്നുള്ളത് ഫസ്റ്റ് പഠിച്ചിരിക്കുക അതിനുശേഷം പഠനം സ്റ്റാർട്ട് ചെയ്യുക യൂസ് ആക്റ്റീവ് ലേണിംഗ് യെസ് ഇവിടെയാണ് ഭയങ്കര യൂസ്ഫുൾ ആകുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാൻ പോവുകയാണ് എൻഗേജ് വിത്ത് മെറ്റീരിയൽസ് ത്രൂ സമ്മറൈസിങ് നമ്മൾക്ക് അതിൻ്റെതായ മെറ്റീരിയൽസ് കിട്ടും ഓരോ ടോപ്പിക്സും പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ മെറ്റീരിയൽസ് കിട്ടും ആക്ച്വലി വി ക്യാൻ സേ ദാറ്റ് ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടും അതിനെ സമ്മറൈസ് ചെയ്യുക മാത്രമല്ല അതിനെ ക്വസ്റ്റ്യനിങ് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആൻഡ് ടീച്ചിങ് ഇറ്റ് ടു സമൂണസ് മറ്റൊരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്താണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലേക്ക് അവിടെ ഉറച്ചു നിൽക്കുന്നത് പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല ഏതെങ്കിലും ഒരു ടോപ്പിക് ഒരു മാത്സിൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അതല്ലെങ്കിൽ അത് ചെയ്യുന്ന രൂപം നിങ്ങൾ പഠിച്ചു മറ്റൊരു ഫ്രണ്ടിനത് മനസ്സിലായില്ല നമുക്ക് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാത്രമേ മനസ്സിലായുള്ളൂ അല്ലെങ്കിൽ സെവൻറ്റി ഫൈവേ മനസ്സിലാക്കുള്ളൂ പക്ഷേ നിങ്ങളതൊരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ആ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഠിച്ചിരിക്കും പിന്നെ അത് നിങ്ങൾ മറന്നു പോയില്ല സോ

എക്സാം ഏതാണോ ആ എക്സാമിൻ്റെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവും സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് സെറ്റ് അല്ലേ ഓക്കെ നെക്സ്റ്റ് വൺ അപ്പോൾ ഒരു ഐഡിയ കിട്ടും ആ ഐഡിയ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ പഠിക്കാൻ പറ്റും നെക്സ്റ്റ് വൺ ടേക്ക് ഗുഡ് നോട്ട്സ് നല്ല നോട്ട്സ് തയ്യാറാക്കുക വേറെ ആരെങ്കിലും തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സ് എടുക്കുക എന്നതിലുപരി നമ്മൾ സ്വന്തമായിട്ടൊരു നോട്ട്സ് തയ്യാറാക്കുകയാണെങ്കിൽ ആ എക്സാമിൻ്റെ തലേ ദിവസം ജസ്റ്റ് മറിച്ച് നോക്കിയാൽ പോലും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് കുറഞ്ഞ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അല്ല അതുകൊണ്ട് എക്സാമിന് റിവിഷൻ സമയത്തേക്ക് ആവശ്യമാവുന്ന രീതിയിൽ റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ എന്താക്കാം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക റൈറ്റ് ക്ലിയർ ആൻഡ് കൺസൈസ് നോട്ട്സ് ഡ്യൂറിങ് യുവർ ക്ലാസസ് ആൻഡ് വൈൽ സ്റ്റഡിങ് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ഈ ഒരു നോട്ട്സ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ സമയം നിങ്ങൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നെക്സ്റ്റ് വൺ സ്റ്റേ ഓർഗനൈസ്ഡ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇതിന് അതിനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതും ആ ഒരു സ്കെജ്യൂളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇനി നമ്മൾ അതിൻ്റെ അതിൻ്റെ ഇൻവോൾവ് അല്ലാത്ത പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ എന്താക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടത് അതിലൊന്നാണ് സ്റ്റേ ഓർഗനൈസ് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തു വെച്ചുക വെക്കുക അതായത് നമുക്ക് ഒരു ബുക്കാണെങ്കിലും അതിൽ അതിൻ്റെ കൂടെ പഠിക്കേണ്ട പഠനോപകരണങ്ങളാണെങ്കിലും ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെ ഒരു സ്റ്റഡി ടേബിൾ അതുപോലെ തന്നെ സ്റ്റഡി അറ്റ്മോസ്ഫിയർ അതായത് നമ്മളെ പഠിക്കാനുള്ള ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക കീപ് യുവർ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് നോട്ട്സ് വെൽ ഓർഗനൈസ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ നോട്ട്സ് ഒക്കെ വെൽ ഓർഗനൈസ് ചെയ്തുക സോ യു ക്യാൻ ഈസിലി ഫൈൻ വാട്ട് യു യൂണിറ്റ് ആവശ്യമുള്ളത് പെട്ടെന്ന് കിട്ടാൻ പറ്റും കാരണം എല്ലാം അടിപ്പിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും സിമ്പിൾ കാര്യമാണെങ്കിലും വലിയ മാറ്റം നിങ്ങൾക്ക് വരുത്താൻ കഴിയും നെക്സ്റ്റ് വൺ ഗറിൻ്റെ മാത്രമായി പോർ പഠനത്തിൻ്റെ ഇടയിൽ ഇച്ചിരി ഉറക്കുക അത്രേ പറഞ്ഞിട്ടുള്ളൂ പഠനം മാത്രം ലക്ഷ്യം വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പോയിൻറ്റാണ് ഇടയ്ക്ക് കുറച്ച് ഉറങ്ങുക എന്നുള്ളത് എൻഡ് യു ഗർ ആറ്റ് ആഡ് ഇറസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ബോഡി മനസ്സിന് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും ഗോൾ ഉണ്ടായിരിക്കും പക്ഷേ ശരീരത്തിന് ആ ഒരു ഗോളിലേക്ക് എത്താനുള്ള ആ ഒരു ഹാർഡ് വർക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിയില്ല ഇല്ല ഇടക്ക് ഉറങ്ങുക ഓക്കെ നന്നായിട്ട് ഉറങ്ങി പിന്നെ പഠിക്കുന്ന സമയത്ത് പിന്നെയും ഉറങ്ങുക അതല്ല ഫുൾ ഉറങ്ങാതെ ഇടയ്ക്ക് ഉറങ്ങുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എസ്പെഷ്യലി ഫോർ ദ എക്സാം എക്സാമിനെ ആ ഒരു തലേ ദിവസം കൂടുതൽ പഠിച്ചിരിക്കാതെ ആ ഒരു സമയത്ത് കുറച്ച് ഉറക്ക് പറ്റ ഒ ഒഴിവാക്കുന്ന ആ ഒരു സിസ്റ്റം മാറ്റി വയ്ക്കുക ടു കീപ്പ് യുവർ മൈൻഡ് ഷാർപ്പ് നമ്മുടെ മൈൻഡ് ഷാർപ്പ് ആക്കണം അല്ലാതെ ഒർക്ക് എക്സാം ഹാളിൽ പോയിട്ട് ഇങ്ങനെ അങ്ങനെ തൂങ്ങി ഉറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും സോ സെവെത്ത് വൺ ഇനി എയ്ത്ത് വൺ ആണ് നോക്കൂ ഇറ്റ്സ് ഹെൽത്തി എന്തെങ്കിലും കിട്ടുന്നതൊക്കെ വാരി വലിച്ചു കഴിക്കാതെ ഹെൽത്തി ഫുഡുകൾ കഴിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ കഴിക്കാറുണ്ട് കാരണം അന്നൊക്കെ വിശപ്പ് എന്നുള്ളത് ഭയങ്കര ഒരു വിഷയമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു വിശപ്പ് കുറേയൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും വിശപ്പ് മാറാത്ത പല ആൾക്കാരും ഉണ്ട് വേറെ എന്തായാലും നമ്മുടെ ഡയറ്റ് പ്ലാനൊക്കെ നമ്മുടെ ഈ ഒരു എന്തൊക്കെ കഴിക്കണം എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും മിക്ക ആൾക്കാരുണ്ടായിരിക്കുക ഐ തിങ്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിക്കുക കാരണം മെയിൻറ്റെയിൻ എ ബാലൻസ്ഡ് ഡയറ്റ് ടു കീപ്പ് യുവർ എനർജി ലെവൽസ് അപ്പ് നമ്മുടെ എനർജി ലെവൽസ് അപ്പാക്കാൻ വേണ്ടിയിട്ട് എനർജി ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കേണ്ടെന്നല്ല കഴിക്കണം പക്ഷേ അത് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വല്ലാതെ ഇഷ്യൂസ് വരും ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നമ്മൾ കൂടുതൽ ഉറ ഉറക്കം കൂടി പോകുന്നതിലേക്ക് അത് വലിയൊരു വഴിത്തിരിവായിരിക്കും സൊ നമുക്കിപ്പോൾ കുറച്ച് സമയം രാത്രി ഒരു അരമണിക്കൂർ എക്സ്ട്രാ പഠിക്കണം എന്ന് വെച്ച് തോന്നി പക്ഷേ ഈ ഒരു ഫുഡ് കഴിച്ചതിൻ്റെ പേരിൽ അതായത് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിൻ്റെ പേരിൽ ആ ഉറക്കം നഷ്ടപ്പെടുന്നു രാവിലെ എഴുന്നേൽക്കാൻ നേരെ വെക്കുന്നു പല വിഷ്യൂസ് ഉണ്ടാകും ഓക്കെ പല ഡയബറ്റീസ് ആണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കൊണ്ട് കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഒരു ഫാസ്റ്റ് ഫുഡ് കൊണ്ടാണെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് സോ ഉന്നയൻ വൺ ടേക്ക് റെഗുലർ ബ്രേക്ക്സ് ഇടക്കിടക്ക് ബ്രേക്ക്സ് എടുക്കണം നേരത്തെ ഉറക്കിൻ്റെ കാര്യം പറഞ്ഞു അതിൻ്റെ ഒരു ലിമിറ്റ് വെക്കുക അതുപോലെ തന്നെ ബ്രേക്കിനും കണ്ടിന്യൂസ് ആയിട്ട് നാലോ അഞ്ചോ അഞ്ചോണിക്കൂറുകൾ പഠിക്കാതെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്കുകൾ എടുക്കുക അവോയ്ഡ് ബേൺ ഔട്ട് ബൈ ടേക്കിംഗ് ഷോർട്ട് ബ്രേക്ക്സ് ഡ്യൂറിങ് യുവർ സ്റ്റഡി സെഷൻ സ്റ്റഡി സെഷൻ്റെ ഇടയിൽ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്കുകളൊക്കെ എടുക്കാൻ പറ്റും ചെറിയ എന്തെങ്കിലും ചെറിയ രണ്ട് മൂന്ന് യൂട്യൂബ് വീഡിയോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് എന്തൊക്കെ തിരിച്ചു വരാ അല്ലെങ്കിൽ ചില ചില ചെറു കുഞ്ഞു കുഞ്ഞു ഗെയിം ഒക്കെ ഒരു അഞ്ച് പത്തോ മിനിറ്റ് മാത്രമുള്ള ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് തിരിച്ചു വരിക ഓക്കെ അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് പ്രകൃതി നേച്ചർ ഒന്ന് കാണാം അങ്ങനത്തെ ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റേ പോസിറ്റീവ് ആൻഡ് കോൺഫിഡൻറ്റ് നമ്മൾ കോൺഫിൻ്റ് ആയിരിക്കണം എനിക്ക് എന്നെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതെനിക്ക് നേടാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻ്റ് ആയിരിക്കണം മെയിൻ്റെ മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളത് എനിക്കത് നടക്കും എനിക്കത് അത് അത് നേടാൻ കഴിയും എനിക്ക് ഈ ലാംഗ്വേജ് പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സ്കിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ആൻഡ് ബിലീവ് ഇൻ യു അബിലിറ്റി ടു സക്സിഡ് അത് അത് സക്സസ് സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സക്സീഡ് ആവാനുള്ള ഒരു അബിലിറ്റി എനിക്കുണ്ടായിക്കാൻ ഡു ദാറ്റ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ കൊടുക്കണം ഓഹ് എനിക്കിതൊന്നും നടക്കില്ല എന്നാലും ട്രൈ ചെയ്ത് വെക്കാം അതല്ല എനിക്ക് നടക്കും എനിക്ക് സംഭവിച്ച് തന്നെ ഇരിക്കും അത് എന്തായാലും ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു ഒരു ഒരു മെൻ്റാലി ി ആയിരിക്കണം ഇതിന് പുറപ്പെടുമ്പോൾ സമയത്ത് ഇതിന് തയ്യാറാവുന്ന സമയത്ത് വേണ്ടത് സോ ഇത്രയും ടിപ്സുകൾ നിങ്ങൾ സെറ്റ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏതൊരു സ്കില്ലും ഏതൊരു മെത്തേഡും ഏതൊരു ടോപ്പിക്സും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാൻ മറന്നോർത് മാത്രമല്ല ഇനി ഏതൊരു ടൈപ്പ് ഓഫ് ടിപ്സാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സ്റ്റഡി ടിപ്സ് ഉണ്ട് എക്സാം പ്രിപ്പറേഷൻ ടിപ്സുകളുണ്ട് ഹോംവർക്ക് ടിപ്സുകളുണ്ട് ഹോംവർക്കൊക്കെ ലോഡ് ആയി കിടക്കുന്ന സമയത്ത് വിമുഖതായിരിക്കും അത് ഒഴിവാക്കാനുള്ള ടിപ്സ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഓർഗനൈസേഷൻ ടിപ്സ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് മോട്ടിവേഷണൽ ടിപ്സ് ഉണ്ടായിരിക്കും ടെക്നോളജി ടിപ്സ് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പഠനത്തെ ഇമ്പ്രൂവ് ചെയ്യാം അത് എളുപ്പമാക്കാം എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അക്സെട്ര നിങ്ങൾക്ക് ഏതൊരു കാറ്റഗറി ആണോ ഇതിലാത്ത കാറ്റഗറീസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക ഡെഫിനറ്റ്ലി അത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും നെക്സ്റ്റ് ഇന്നാനത്തെ ക്ലാസ് വിത്ത് തനത്തെ സെഷൻ എല്ലാ നമ്മുടെ ക്ലാസ് ഈ ഒരു ചാനലിൽ എടുക്കുന്ന ക്ലാസുകളുടെയും ലൈവുകളുടെയും വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വാട്സപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ടാവും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഷെയർ ചെയ്യാൻ മ മറന്നു പോകരുത് കാരണം അവരും പഠിക്കട്ടെ ഏതൊരു ടോപ്പിക്സ് വേണമെങ്കിലും ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിരിക്കും മെയ്ക്ക് ദീസ് ആസ് എ റുട്ടീൻ ഇൻ യുവർ ലൈഫ് ഓക്കെ ലെറ്റ് സി ബൈ ബൈ